Hey buddy, welcome back. അപ്പു ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ വയനാട്ടിലേക്കാണ്. വയനാട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ടല്ല പോകുന്നത്, പക്ഷെ ഇപ്രാവശ്യത്തെ പോക്കിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാ പോലെ? ഇത് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ഫാമിലി വ്ളോഗാണ്. സാധാരണ നമ്മള് ഫ്രണ്ട്സിനൊപ്പം തന്നെയാണ് പോവാറ്, പക്ഷെ ഇപ്രാവശ്യം ഫാമിലി ആയിട്ട് വയനാട് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇന്നത്തെ പോക്ക്. ഇന്നത്തെ നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാന്ന് വെച്ചാല്, ഉപ്പ ഉമ്മ അനിയൻ, പെങ്ങള് അളിയൻ, പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഷേസാദ് ഹുസൈൻ. പോണ പോക്കിൽ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പോ നമുക്ക് സ്ട്രൈറ്റ് വയനാട്ടെ കണ്ടുവിടാം. ഏതൊരു യാത്രയിലും ട്വിസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഈ യാത്രയിൽ ഒരുപാട് ട്വിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്തു, വയനാട് പോവാണ് എന്തായാലും യൂസ് ആവും. ജഡ്ജസ് പ്ലീസ് സ്റ്റാർട്ട്. ജസ്റ്റ് നമ്പർ എ ഓൺ ദി സ്റ്റേജ്. എന്തായാലും രണ്ട് ഹെൽമെറ്റ് മസ്റ്റ് ആണ്, ഇല്ലേ ജസ്റ്റ് ഒരു 1000 രൂപ അടിച്ചു തരും. വയനാട്ടില് നമ്മൾ ആദ്യം തന്നെ പോയത് പൂക്കാട് ലൈക്ക് പൂക്കാട് തടാകത്തിലേക്കാണ്. ഇവിടേക്ക് വരാൻ നമുക്ക് കുതിരവണ്ടി സർവീസ് ഒക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് നടന്നു വരാം. അതാണ് കുറച്ചുകൂടി ഒരു നാച്ചർ ഫ്രണ്ട്ലി ആയിരിക്കും. വയനാട് തന്നെയുള്ള ടോപ്പ് 10 ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു 4-5 സ്ഥാനത്ത് എന്തായാലും ഈ പൂക്കോട് തടാകം ഉണ്ടാവും. പിന്നെ ഇവിടെ ഫ്രീ എൻട്രി അല്ല, ടിക്കറ്റഡ് എൻട്രി ആണ്. 50 രൂപ വെച്ച് ഓരോരുത്തർക്കായിട്ട് വരും. ഇവിടേക്ക് കേറുമ്പോ തന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. അവിടേക്ക് വരുന്ന പലരും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വളർത്തുന്നൊന്നും അല്ലാത്തതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പൂക്കോട് തടാകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വയനാട്ടിലേക്ക് വരുന്ന ഒരു 80% സഞ്ചാരികളും ഉറപ്പായും വിസിറ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്പോട്ടാണിത്. പിന്നെ ഇവിടെ മൊത്തമായിട്ട് 13 ഏക്കർ വ്യാപിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല തടാകത്തിന്റെ ആഴം അറിയുന്നത് 40-42 മീറ്റർ ആണ്. വൈത്തിരിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് തടാകം ഉള്ളത്. ഇവിടുത്തെ ബോട്ടിംഗ് ആണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. പല ടൈപ്പിലുള്ള ബോട്ടിംഗ് സർവീസ് ഇവിടെ ഉണ്ട്. അതായത് 2 ആക്കിരുന്ന് പോകാൻ പറ്റിയതുകൊണ്ട് 4 ആക്കിരുന്ന് പോകാൻ പറ്റുമോ. 300 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ്. തടാകം മാത്രമല്ല, തടാകത്തിന് ചുറ്റുമുള്ള കാട്ടിലൂടെയുള്ള ഒരു നടത്തുണ്ട്. അതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സംസാരിച്ച് കത്തിയടിച്ച് പോകാൻ പറ്റിയ സ്ഥലം. ഇത് നമ്മുടെ ടീമിലെ കുളൂസ് വണ്ടിയാണ്, കുടുകുടു കുട്ടി. മുഹമ്മദ് ഷെഹസാദ് ഹുസൈൻ എന്നാണ് പേര്. 1.5 വയസ്സായിട്ടുള്ളൂ, പെങ്ങളുടെ മോനാണ്. കൊയങ്ങി 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 ബ്രേക്ക്. വൈ മാറി ഇതാണ് എന്റെ അളിയനും പെങ്ങളും. ആനപ്പുറത്ത് കേറിയതൊക്കെ നിങ്ങളൊന്നല്ല, ഞങ്ങളെ ഹൈലൈറ്റ് ഇതാ. ഇന്നത്തെ VIP ഓനാണ്. ഈ കാട്ടിലൂടെ നടത്ത സ്പെഷ്യൽ ആക്കുന്ന ഇവിടുത്തെ നല്ല തണുത്ത കാറ്റാണ്. പുറത്ത് അത്യാവശ്യം ചൂടാണെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരു AC കേറിയ മാതിരിയുള്ള ഒരു എഫക്റ്റ് ആണ്. കാടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു തടാകളേനും കൊണ്ട് തന്നെ പല തരം കിളികളുണ്ട് അവിടെ. കിളികളുടെ സൗണ്ടും കാട്ടിന്റെ തണുപ്പും ഒക്കെ കൂടി ഒരു പോസിറ്റീവ് ഫീലാണ്. ചെറുക്കി
കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിൽഡ്രൻസ് പാർക്കും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പത്തേക്ക് ചാടിയ വിഷയാണ്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക. ആള് വരുന്നുണ്ട്, ബ്ലോക്കായി ബ്ലോക്ക്. അങ്ങനെ അവിടെയുള്ള പലതരം റൈഡിലും പലവട്ടം കയറിയിട്ട് നമ്മളെ തിരിക്കൽ പരിപാടി തുടങ്ങി. നമ്മൾ അവിടേക്ക് എത്ര നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ തിരിച്ചിറങ്ങുമ്പോ ഒരു ഉച്ചുച്ചര നന്ന മാതിരി ഒരു 2-3 മണി ആ റേഞ്ചിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നല്ലൊരു കാപ്പിത്തോട്ടം നിരന്ന് നടക്കുന്നത്. അവിടേക്കാണ് കേറാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, ഒന്നും നോക്കിയില്ല, അതിൻ്റെ ഉള്ളിൽ കയറി നരഞ്ഞ് പിക്കായിട്ട് അടിച്ച്. പിന്നെ അവിടെ പെർമിഷൻ ഉണ്ടോന്നൊന്നും നോക്കിയില്ല, പിന്നായിട്ട് കയറി. അടുത്തതായിട്ട് നമ്മളെ ഡെസ്റ്റിനി എങ്ങോട്ടാ വെച്ചാല് സൂചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ്. മേപ്പാടി അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് സൂചിപ്പാറയിലേക്ക് വരുന്നത്. ലൊക്കേഷൻ ഇട്ട് സ്ട്രൈറ്റ് ആയിട്ട് വിട്ട്. ഫസ്റ്റ് ടൈം സൂചിപ്പാറ പോകുന്നതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള അക്കിട് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് വൈകിട്ടാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് സിപ് ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതിനെ കൊണ്ട് ഒന്നിലും കയറിയില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വൈകിട്ടെങ്കിലും ലാസ്റ്റ് നമ്മള് സൂചിപ്പാറയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ്, വേണ്ടാത്ത പരിപാടിയായി പോയിരുന്നു. ഇനി ടിക്കറ്റ് കിട്ടൂല, ഇവിടെ 4 മണി വരെ വർക്കിംഗ് ഉള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് 1 കിലോമീറ്ററോളം നടക്കാനാണ്. നമ്മൾ എത്തിയത് 4:30, 1/2 മണിക്കൂർ കൊണ്ട് ഒക്കെ കൂടി നടക്കൂല. കുറച്ച് കഴിഞ്ഞാ ഫുള്ള് മഴയാണ്. എടീ അനക്ക് മഴയുള്ള ഇനി സ്കോപ്പ് എടുക്ക, കേറി പോര്. ഇവിടുത്തെ ക്ലോസിംഗ് ടൈം നമ്മൾ അറിയാനേ പറ്റി പോയി. വൈത്തിരിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് ഇങ്ങോട്ട് എത്താനും. അപ്പോ സൂചിപ്പാറയിലേക്ക് വരുന്ന സഞ്ചാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലോസിംഗ് ടൈം കാണിക്കുന്നുണ്ട്. മാക്സിമം പോയ 5 മണി, അതിന്റെ ഉള്ളിൽ നമുക്ക് പോയി 1 കിലോമീറ്ററോളം നടന്ന് തിരിച്ചു വരാനുള്ള ടൈം കാണുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെയല്ലോ. നല്ല മഴ, തണുപ്പ്, കാറ്റ്, ഒരു ചായയും കുടിച്ച് അങ്ങ് തിരിച്ച്. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ചോദിച്ച് പോവുകയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ. അടുത്തൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ, യാത്രകൾ അവസാനിക്കുന്നില്ല. ഇറ്റ്സ് മിസ് ആയി, മൂവിങ് ഓൺ.